ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐസ്ക്രീമാണ്. അതിനായിട്ട് 5 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കോൺ പൗഡർ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺ പൗഡർ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഐസ്ക്രീമിന് വേണ്ടി എടുത്തിട്ടുള്ളത്. കുറച്ച് പാലൊഴിച്ച് കോൺ പൗഡർ ഒന്ന് മിക്സാക്കി എടുക്കാം. പാലൊഴിച്ച് കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ വെച്ച് നേരത്തെ എടുത്തു വെച്ച പൾപ്പൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായി പാനിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിയുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി മറ്റൊരു പാൻ വെച്ച് നേരത്തെ മിക്സാക്കിയെടുത്ത പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. പാല് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പാൽ മിക്സ് നല്ലതുപോലെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി കുറുകിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ദാ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഫ്രൂട്ടിൻ്റെ പൾപ്പ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ തയ്യാറാക്കിയ പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് അരിച്ചു വെച്ച പാഷൻ ഫ്രൂട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കണം. 1/2 ടീസ്പൂണിൽ താഴെ വേണം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാൻ, കൂടുതലായി പോവരുത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഇതുപോലെ അടിച്ചെടുക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഐസ്ക്രീമിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്.
ഇതിനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ച പേഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് കൂടി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച പൾപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഫ്രീസറിൽ 6 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി അടച്ചു വെക്കാം. ഇപ്പോൾ ഫ്രീസറിൽ വെച്ച് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഐസ്ക്രീമൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഐസ്ക്രീം. പാഷൻ ഫ്രൂട്ട് ഉള്ളവരെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് വാനില എസെൻസ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. അതുപോലെ ഉപ്പ് ചേർക്കുന്നതും ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടി പോവാതെ നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. ആ പാഷൻ ഫ്രൂട്ടിൻ്റെ മണവും അതേപോലെ അതിൻ്റെ രുചിയും പുളിയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇൻഷാ അള്ളാ. താങ്ക് യു.